ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ഈ സന്ധ്യാസമയത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. സന്നിഹിതരായിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. ഒരു പ്രാവശ്യം കൂടി മാറ്റമില്ലാത്ത ദൈവസന്നിധിയിൽ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവവചനത്തിന് മുമ്പാകെ കടന്നു വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും അവസരം ലഭിച്ചതോർത്തും നിങ്ങളെ അവസരം ഉപയോഗിച്ചതോർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നിങ്ങളെ വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. ഈ ക്ലാസ് പിന്നീട് ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന എൻ്റെ മാന്യ സ്നേഹിതരെ ഓർത്തും ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഈ ശുശ്രൂഷയിൽ എന്നെ സഹായിക്കുന്ന ബ്രദർ ജേക്കബ് തോമസിനെ ഓർത്തും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നാം കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ച് നിർത്തിയതും ആറാം കാഹളം ഊതുന്നതിനോടുള്ള ബന്ധത്തിൽ നടക്കുവാൻ പോകുന്ന സംഭവങ്ങളുടെ ആമുഖം പറഞ്ഞാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ക്ലാസ് അവസാനിപ്പിച്ചത്. യൂഫ്രട്ടീസ് നദിയെക്കുറിച്ചോ അല്ലെങ്കിൽ യൂഫ്രട്ടീസ് എന്ന് പറയുന്ന സ്ഥലത്തിനോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിലുള്ളതായ പ്രാധാന്യം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് പറയുകയുണ്ടായി. ഞാൻ വീണ്ടും അത് ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ വരാത്ത പലരെയും ക്ലാസ്സിലുള്ളതുകൊണ്ടും ഞാൻ പ്രത്യേകം നിങ്ങളോട് അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസിൻ്റെ അവസാന ഭാഗത്ത് ഈ യൂഫ്രട്ടീസിന് ദൈവവചനത്തിലുള്ള ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ കുറേയേറെ കാര്യങ്ങൾ ആ ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ യൂഫ്രട്ടീസ് എന്ന് പറയുന്ന ഈ സ്ഥലത്തിന് ഈ നദിക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. നാം ഏദൻ തോട്ടത്തിൽ അത് മാത്രം പറഞ്ഞു വിടുകയാണ്. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ഒടിയാക്കിയതിന് ശേഷം തോട്ടത്തെ നനയ്ക്കുവാൻ ഒരു നദി പുറപ്പെട്ടു. അത് നാല് ശാഖകളായി പിരിഞ്ഞു. ഗീഹോൻ, പീശോൻ, ഹിതക്കേൽ, ഫ്രാത്ത് എന്നുള്ള നാല് നദികളായിട്ട് ഇതിനെ അത് പിരിഞ്ഞു എന്നുള്ളത് നാം കാണും. ആ ഫ്രാത്ത് എന്ന് പറയുന്നതാണ് യൂഫ്രട്ടീസ് എന്ന് പറയുന്ന നദി. അവിടെയാണ് പിന്നീട് ആകാശം മുട്ടയുള്ളതായ ഒരു ഗോപുരം പണിത് കുടിയിരിക്കുവാനായിട്ടുള്ളതായ സംവിധാനത്തോടു കൂടി ആളുകൾ ഒത്തുകൂടി ഭാഷ കലക്കിയത് അവിടെയാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ, സാമ്രാജ്യങ്ങൾ ഒക്കെ ഈ നദീതീരത്ത് ഉടലെടുത്തു. ഇസ്രായേൽ മക്കൾ അവിടെ തടവ് അവിടെ അടിമകളായി കഴിഞ്ഞു. ഇങ്ങനെയുള്ളതായ നിരവധി കാര്യങ്ങൾ. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ യൂഫ്രട്ടീസ് നദി കുറുകെ കടന്നാണ് ഹർമഗദോൻ യുദ്ധത്തിലേക്ക് ശത്രു സൈന്യം വരുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഇവിടെ ആറാമത്തെ മുദ്ര തുറക്കുന്നതായ സമയം, ആറാമത്തെ കാഹളം ഊതുന്നതായ സമയത്ത് ആ കാഹളം ഊതിയ ഉടൻ ആറാമത്തെ ദൂതൻ കാഹളം ഊതി. അത് നാം ഒമ്പതാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നാം ചിന്തിച്ചു കഴിഞ്ഞതാണ്. ആറാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണപീഠത്തിൻ്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം, കാഹളമുള്ള ആറാം ദൂതനോട്. അപ്പോൾ പെട്ടെന്ന് ഒരു പ്രവൃത്തിപഥത്തിലേക്ക് ഈ ദൂതൻ കടക്കുന്നതിന് മുമ്പ് അവനെ തടഞ്ഞു നിർത്തി. ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു വെയിറ്റ് എ മിനിറ്റ് എന്നുള്ള നിലയിൽ സ്വർണ്ണ ധൂപപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്നും ഒരു ശബ്ദം മുഴങ്ങി. അവന് അവനോട് ശബ്ദം പറയുകയാണ്. യൂഫ്രട്ടീസ് എന്ന മഹാനദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന നാല് ദൂതന്മാരെയും അഴിച്ചുവിടുക. അപ്പോൾ നാല് ദൂതന്മാരെ യൂഫ്രട്ടീസ് എന്ന് പറയുന്ന നദിയുടെ തീരത്ത് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അവരെ നാല് പേരെയും ഈ ദൂതൻ കാഹളം, ഈ കാഹളം, ആറാമത്തെ കാഹളം ഊതിയപ്പോൾ നടക്കുവാനുള്ള സംഭവങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ നാല് ദൂതന്മാരെയും അഴിച്ചുവിടുകയാണ്. ഈ നാല് ദൂതന്മാർ ഒരു കാര്യം ഉറപ്പാണ്, ഇവർ സ്വർഗീയ ദൂതന്മാരല്ല. കാരണം സ്വർഗീയ ദൂതന്മാരല്ല എന്ന് പറയാൻ കാരണം സ്വർഗത്തിലെ ദൂതന്മാരെ ഒരിക്കലും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കെട്ടിയിടേണ്ടതായ കാര്യമില്ല, ബന്ധനത്തിലാക്കിയിടേണ്ടതായ കാര്യമില്ല. ദൈവത്തിന്റെ സേവകാല മക്കളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബന്ധനത്തിലായിരിക്കുന്ന ഈ ദൂതന്മാർ പിശാചിന്റെ ദൂതന്മാരാണ് എന്നുള്ളതിന് തർക്കമില്ലാത്ത കാര്യമാണ്. അതിനെക്കുറിച്ച് പൊതുവെ വേദശാസ്ത്രങ്ങളെയും തർക്കമുള്ളതായ വിഷയവുമല്ല. അവിടെ അടുത്തായിട്ട് നാം കാണുന്നത് ആ ഉടനെ അടിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ മനുഷ്യരിൽ മൂന്നിലൊന്നിനെ കൊല്ലുവാൻ ഇന്ന ആണ്ട് മാസം ദിവസം നാഴികയ്ക്ക് ഒരുങ്ങിയിരുന്ന നാല് ദൂതന്മാരെയും അഴിച്ചുവിട്ടു. അപ്പോൾ ഈ നാല് ദൂതന്മാർക്കാണ് അപ്പോയിന്റ്മെന്റ് കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ അധികാരപത്രം ലഭിച്ചിരിക്കുന്നത്. ആറാമത്തെ കാഹളം ഊതുന്ന സമയത്ത് ദൗത്യ നിർവഹണത്തിന് നേതൃത്വം കൊടുക്കേണ്ടവർ ഈ നാല് ദൂതന്മാരാണ്. നാം ഇനിയുള്ളതായ ഭാഗം നാം ചിന്തിക്കുമ്പോൾ ഈ നാല് ദൂതന്മാർ അവർക്ക് ഉള്ള റോൾ അല്ലെങ്കിൽ അവർക്കുള്ളതായ പങ്ക് നമുക്കിവിടെ ഇതിനോട് അടുത്ത ഭാഗത്ത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. അപ്പോൾ നാല് ദൂതന്മാർ അവർക്ക് കൃത്യമായ വ്യക്തമായ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം ഇങ്ങനെയാണ് നാം ആ വാക്യത്തിൽ കാണുന്നത്, മനുഷ്യരിൽ മൂന്നിലൊന്നിനെ കൊല്ലുവാൻ. അപ്പോൾ ഓർക്കണം, നാം ആറാം അധ്യായത്തിൽ കണ്ടു അവിടെ നാം മനുഷ്യരിൽ നാലിലൊന്നിന് എന്ത് സംഭവിച്ചു, ജീവനാശം സംഭവിച്ചതായിട്ട് നാം ആറാം അധ്യായത്തിൽ കണ്ടു. അപ്പോൾ മനുഷ്യർ നാലിലൊന്നിൽ നാലിലൊന്ന് നശിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും.
അപ്പോൾ ഇനി ഇനിയുള്ളതായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൂന്നിലൊന്ന് മനുഷ്യർ ഇവിടെ മരിക്കുവാൻ തുടങ്ങുകയാണ് അല്ലെങ്കിൽ അവരെ കൊല്ലുവാൻ തുടങ്ങുകയാണ് അതിനായിട്ട് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് മൂന്നിലൊന്നിനെ കൊല്ലുവാൻ ഇന്ന ആണ്ട് മാസം ദിവസം നാഴിക അപ്പോൾ വളരെ വ്യക്തമായി വർഷം മാസം ദിവസം മിനിറ്റ് വെച്ചാ പറയുന്നത് എന്ത് ചെയ്തോളാൻ കൊന്നുവാൻ അപ്പോൾ കൊല്ലുവാനുള്ളതായ നിർദ്ദേശം നിങ്ങൾ ഓർക്കണം നേരത്തെ കാഹളം ഊതിയ സമയത്ത് മരണം എന്ത് ചെയ്തു മരണം മാറുന്നു മനുഷ്യൻ കൊതിച്ചു മരിക്കുവാനായിട്ട് തേളിന്റെ കുത്തു കിട്ടിയതായ സമയത്ത് അതിവേദനയാൽ മനുഷ്യൻ നിലവിളിച്ചതായ സമയം മരിച്ചാൽ മതി എന്നുള്ളതായ നിലയിൽ അഞ്ചു മാസം കിടന്ന് നരകിച്ചതായ മനുഷ്യൻ അപ്പോൾ മരണം മാറുന്നു എന്നാൽ ഇവിടെ മരണത്തോട് അനുവാദം കൊടുത്തു പോയി എന്ത് ചെയ്തുകൊള്ളുക ഏറ്റെടുത്തുകൊള്ളുക ഈ മനുഷ്യനെ മൂന്നിലൊന്നിനെ ഏറ്റെടുത്തുകൊള്ളുക എന്നുള്ളതായതിനെ അപ്പോൾ ഈ ദൂതന്മാർക്ക് നാല് ദൂതന്മാർക്കും ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ഈ മനുഷ്യരിൽ മൂന്നിലൊന്നിനെ കൊല്ലുവാനുള്ളതായ വ്യക്തമായ നിർദ്ദേശത്തോടുകൂടി ഇവർ പുറപ്പെടുകയാണ്. ഇനിയും അടുത്തതായിട്ട് നാം ചിന്തിക്കാൻ പോകുന്നത് കുതിരപ്പടയുടെ വരവാണ്. ഇതെല്ലാം അഗാധകൂപത്തിൽ നിന്ന് വരുന്നതാണ്. നിങ്ങൾ ഓർക്കണം, നേരത്തെ നമ്മൾ കണ്ടു അഗാധകൂപം തുറന്ന അഗാധകൂപത്തിന്റെ താക്കോൽ ദൂതന് കൊടുത്തു. ദൂതൻ അഗാധകൂപം തുറന്നു. തുറന്ന ഉടനെയാണ് പുകച്ചൂട് പോലെ പുക പൊങ്ങി വെട്ടുക്കിളി അവിടെ നിന്നും വെട്ടുക്കിളിയുടേതായ സൈന്യം അവിടെ നിന്നും പുറപ്പെട്ടു എന്നുള്ളത് നാം കണ്ടു. അത് നാം പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ ഇവിടെ രണ്ടാമത് അടുത്തതായിട്ട് നാം കാണാൻ പോകുന്ന വിഷയം ഈ അഗാധകൂപത്തിൽ തന്നെ അടുത്ത കുതിരപ്പട വരികയാണ്. കുതിരപ്പടയുടെ വലിയൊരു സംഘമാണ് വരുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 16 മുതൽ 19 വരെയുള്ളതായ വാക്യം. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. ഞാൻ കുതിരകളെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധകവർണവുമുള്ള കവചം ഉണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെ ആയിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ മൂന്ന് ബാധയാൽ മനുഷ്യരിൽ മൂന്നിലൊന്ന് മരിച്ചുപോയി. കുതിരകളുടെ ശക്തി വായിലും വാലിലും ആയിരുന്നു. വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതും ആയിരുന്നു. ഇവയാലത്രേ കേടുവരുത്തുന്നത്. ഈ ഭാഗം വായിച്ചു കേട്ടതായ സമയത്ത് നമുക്ക് മനസ്സിലായി ഇത് വാസ്തവത്തിൽ എന്തല്ല, റിയൽ അക്ഷരാർത്ഥത്തിൽ കുതിരകളല്ല. നാം എന്ത് കണ്ടതുപോലെ, വെട്ടുക്കിളി കണ്ടതുപോലെ തന്നെ വെട്ടുക്കിളിയുടെ ഭാഗം നാം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി പല ഒരു സമ്മിശ്ര ജീവിയായിട്ടാണ് നാം അതിനെ കണ്ടത്. എന്നാൽ ഇവിടെ അടുത്തതായിട്ട് ഒരു ആറാം കാഹളത്തോടുള്ള ബന്ധത്തിൽ വരുന്ന ഈ കുതിരപ്പട എന്ന് പറയുന്നത് മൂന്ന് ജീവികൾ ചേർന്നുള്ളതാണ്. കുറഞ്ഞ പക്ഷം ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന മൂന്ന് ജീവികളുണ്ട്. അപ്പോൾ ഈ മൂന്ന് ജീവികൾ എന്ന് പറഞ്ഞ മൂന്ന് ജീവികളെ ഈ കുതിരയിൽ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ആദ്യമായിട്ട് ഈ കുതിരയുടെ സംഖ്യ ഊഹാമോഹമല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. നേരത്തെതൊക്കെ വലിയ മഹാപുരുഷാരം, മഹാസംഘം എന്നൊക്കെ യോഹന്നാൻ പറയുന്നുണ്ടോ, എണ്ണിക്കൂടാത്ത വലിയ പുരുഷാരം എന്നൊക്കെ യോഹന്നാൻ പറഞ്ഞെങ്കിൽ ഇവിടെ ഒരു സംഖ്യ, വ്യക്തമായ ഒരു സംഖ്യ പറയുന്നുണ്ട്. കാരണം ആ സംഖ്യ യോഹന്നാൻ ഊഹിച്ച സംഖ്യ അല്ല, യോഹന്നാൻ കേട്ട സംഖ്യ. അപ്പോൾ ഈ കാഴ്ച കാണിച്ചു കൊടുത്ത ഉടനെ തന്നെ പറഞ്ഞു ഇന്നത്രയുണ്ട് ഈ സംഘം എന്ന് പറഞ്ഞ് ഒരു ശബ്ദം കൂടെ യോഹന്നാൻ കേട്ടു. അതുകൊണ്ട് സംഖ്യ യോഹന്നാൻ കേട്ടതാണ്. ഇവിടെ പറയുന്ന ഈ കുതിരപ്പട എന്ന് പറയുന്നത് നാം അവിടെ നോക്കിയാൽ എത്രയാ, 10,000 മടങ്ങ് 20,000. അതിന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് 200 മില്യൺ എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സാധാരണ രീതിയിൽ പറഞ്ഞാൽ 20 കോടി ഉണ്ട് ഈ കുതിരപ്പട. 20 കോടി. ഈ 20 കോടി കുതിരപ്പട ഉള്ളതിനെ നിങ്ങൾ ഓർക്കണം, നേരത്തെ യൂഫ്രട്ടീസ് നദി തീരത്തു നിന്നും എന്ത് ചെയ്തു, 4 ദൂതന്മാരെ അഴിച്ചുകൊണ്ടു. അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മനുഷ്യനെ കൊല്ലുവാൻ, മൂന്നിലൊന്ന് മനുഷ്യനെ കൊല്ലുവാൻ. ആ മൂന്നിലൊന്ന് മനുഷ്യനെ കൊല്ലുവാനുള്ള വർഷം മാസം ദിവസം നാഴിക എല്ലാം ഈ ദൂതന്മാർക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയും ഈ 220 കോടി അല്ലെങ്കിൽ 200 മില്യൺ കുതിരകളെ ഒരാൾ തന്നെ അല്ല നയിക്കുന്നതെന്ന് ചിന്തിക്കുന്നതാണ് യുക്തിക്ക് ചെയ്തത്. ഇതിനെ 4 ഡിവിഷനായിട്ട് നമ്മൾ തിരിക്കുകയാണ്. ഈ 4 ഡിവിഷനെ ഈ പറയപ്പെടുന്ന യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ചു കിടന്നതായ 4 ദൂതന്മാർ അവരായിരിക്കും ഈ 4 ഡിവിഷനെ നിയന്ത്രിക്കുന്നത്.
കാരണം നമ്മൾ ഈ അലക്സാണ്ടറുടെ ഒക്കെ കാലത്തും നാല് ഡിവിഷൻ ആണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അങ്ങനെ ഉള്ള അർത്ഥത്തിൽ തന്നെ നമ്മൾ എടുത്താൽ ഈ സാത്താന്യ സേനയെ അല്ലെങ്കിൽ ഈ ദുഷ്ടാത്മ സേനയെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നയിക്കുന്ന നാല് അധിപന്മാർ അല്ലെങ്കിൽ നേതാക്കന്മാർ എന്നുള്ള നിലയിലാണ് ഈ ബന്ധനത്തിൽ നിന്നും മോചിതരായ ദൂതന്മാർ നിൽക്കുന്നതെന്ന് ചിന്തിച്ചാൽ കുഴപ്പമുള്ളതായ ഒരു ആശയമല്ല. ഇനി അടുത്തത് നമ്മൾ കാണുന്നത്, ഞാൻ കുതിരകളെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടു. അപ്പോൾ കുതിര മാത്രമല്ല, കുതിരയുടെ പുറത്ത് എന്തുണ്ട്? ആളുണ്ട്. അങ്ങനെ വരുമ്പോൾ 200 മില്യൺ ആളുകൾ കുതിരപ്പുറത്ത് ഇരിപ്പുണ്ട്. 20 കോടി കുതിരയുണ്ടെങ്കിൽ 20 കോടി ആളുകളും കുതിരപ്പുറത്തുണ്ട്. അത് നമുക്ക് ന്യായമായി ചിന്തിക്കാവുന്ന കാര്യമാണ്. കാര്യം കുതിരപ്പുറത്ത് ഒരിടത്ത് ഇരിപ്പുണ്ട്. ഇത്രയും വലിയൊരു സംഘമാണ്, ഇത്രയും വലിയൊരു സൈന്യമാണ് ഈ വരുന്നത്. ഓർക്കണം, വലിയൊരു ദൗത്യമാണ് ചെയ്തു തീർക്കുവാൻ ഇവർ വരുന്നത്. ലോകത്തിലുള്ളതായ മനുഷ്യന്റെ റാപ്ചറിന് ശേഷം ദൈവസന്നിധിയിലേക്ക് റാപ്ചറിലൂടെ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട വിശുദ്ധന്മാർ ഇവിടെ നിന്ന് മാറിക്കഴിയുമ്പോൾ, മുദ്രയേറ്റ അതുപോലെ രക്തസാക്ഷികൾ മാറിക്കഴിയുമ്പോൾ, മുദ്രയേറ്റതായ ആളുകളെ ഒഴിവാക്കി ഉള്ള ആളുകളുടെ മൂന്നിലൊന്നിനെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ കൊല്ലുവാനുള്ളതായ നിയോഗം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു വലിയ ദൗത്യമുണ്ട്. പക്ഷേ ഇത് അസാധ്യമായ കാര്യമല്ല. നിങ്ങൾ സമയം പോലെ ഇത് കണക്കെടുത്ത് നോക്കിയാൽ ഈ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തെ ലോക ജനസംഖ്യ വെച്ച് നോക്കിയാൽ, അതായത് കർത്താവ് ഇന്ന് ഈ സംഭവങ്ങൾ ഈ മഹോപദ്രവത്തോടെ ബന്ധത്തിൽ കർത്താവിൻ്റെ കാഹളം ധനിച്ച് സഭ എടുത്തുകൊള്ളപ്പെടുന്നു, അതിനുശേഷം ഇന്ന് ഭൂമിയിലുള്ളതായ ജനസംഖ്യ ഇത്ര എന്നുള്ളതായ നിലയിൽ അതിൽ നിന്ന് സഭയുടേതായിട്ട് നമ്മുടേതായ ഒരു ഉദ്ദേശത്തിൽ ഒരു സംഖ്യ അങ്ങോട്ട് മാറ്റിയേച്ച് നാം ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് അസാധ്യമായ സംഖ്യയൊന്നുമല്ല. ഒരു കുതിരയും കുതിരക്കാരനും ഒരുപാട് പേരെയൊന്നും കൊല്ലേണ്ട കാര്യമില്ല. അതാണ് സത്യം. YSKL സാറ് അദ്ദേഹം കണക്കിന് വളരെ മിടുക്കനാണ്. അദ്ദേഹം ഒരു 300 കോടിയുടെ കണക്ക് വെച്ച ഒരു കണക്ക്, പഴയ 76 കണക്ക് അദ്ദേഹത്തിന്. ഞാൻ ജസ്റ്റ് ഒരു നിങ്ങൾ അറിവിന് വേണ്ടി പറയുകയാണ്, 76 കണക്കനുസരിച്ച് അദ്ദേഹം സഭ എന്ന് പറയുന്നത് മാറ്റപ്പെട്ട് കഴിഞ്ഞ് ഉള്ള ജനസംഖ്യയുടെ ഭാഗം വെച്ച് നോക്കിയിട്ട് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തിരിക്കുന്ന സംഖ്യ ഒരു കുതിരക്കാരൻ 5 കൊന്നാൽ മതി, അത്രക്കുള്ള കാര്യം ഉള്ളൂ എന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്നു. ഇപ്പോഴത്തെ നമ്മുടെ ജനസംഖ്യ അനുസരിച്ച് അതിനേക്കാൾ അല്പം കൂടെ കൂടുമെന്ന് വെച്ചു. എന്നാൽ പോലും ഒരു കുതിരപ്പുറത്തിരിക്കുന്ന ഒരാളിന് അല്ലെങ്കിൽ കുതിരക്കാരൻ ഈ കുതിരപ്പടയിലെ ഒരാൾക്ക് ആ വലിയ ബുദ്ധിമുട്ടുള്ളതായ സംഖ്യ ഒന്നുമല്ല. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, ഈ ലോകത്തിലുള്ള ജനത്തെ മുഴുവൻ കൂടെ കൊല്ലാൻ ഇത്രയും പേര് മതി. ഓർക്കണം, ലോകത്തിൽ ഒരു രാജ്യത്തിനും ഇത്രയും വലിയ കുതിരപ്പടയില്ല. അത് ഓർക്കണം, ഇത്രയും വലിയൊരു സൈനിക വ്യൂഹം ലോകത്തിൽ ഒരു രാജ്യത്തിനും ഇല്ല. ഇന്നുമില്ല, പണ്ടുമില്ല. കുതിര പടയും മറ്റും ഉണ്ടായിരുന്ന കാലത്തും ഇത്രയും വലിയ ഒരു കുതിരപ്പടയെ പോറ്റുവാൻ ഒരു സാധാരണ രാജ്യത്തിന് കഴിയുന്ന കാര്യമല്ല. അത്ര വലിയൊരു സംഘമാണ്. അത് പോകട്ടെ, അത് നിങ്ങൾ സമയം പോലെ നിങ്ങൾ ഈ ഓൺലൈനിൽ കേൾക്കുന്നവരും വചനം സാവകാശം പഠിക്കുന്നവർക്കും ഒക്കെ ഒരു അസൈൻമെൻ്റായിട്ടിരിക്കേണ്ട കാര്യം ഇതെല്ലാം നമ്മൾ ഇത് ചിന്തിക്കുകയും ഇതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി കണക്കുകൂട്ടുകയൊക്കെ ചെയ്യുന്ന ഒരു രസമായ കാര്യമാണ്. കാര്യം ഇതിൻ്റെ ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ, YSKL സാറാണ് നമ്മുടെ മലയാളി വേദശാസ്ത്രികളിൽ ഈ കണക്ക് ശാസ്ത്രത്തിൽ അദ്ദേഹം വളരെ വളരെ താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായ വിഷയത്തിലേക്ക് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് വരാം. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത്, അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധക വർണ്ണവുമായ കവചമുണ്ടായിരുന്നു. അപ്പോൾ ഈ കുതിരപ്പുറത്തിരിക്കുന്ന ആളുകൾ അവർ കവചം ധരിച്ചിരുന്നു. ആ കവചം എങ്ങനെയുള്ളതായ കവചമാണെന്നാണ് അവർ പറയുന്നത്. അവർക്ക് തീ നിറം രക്തനീലവും ഗന്ധക വർണ്ണവുമായ കവചമുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ നിറം തന്നെ എന്താണ്? തീ നിറമാണ്. അതിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ട്? രക്തനിറവും അതുപോലെ രക്തനീലവും ഗന്ധക വർണ്ണവുമായ കവചമുണ്ടായിരുന്നു. അപ്പോൾ രക്തനീലം എന്ന് പറഞ്ഞാൽ കടും നീല എന്നുള്ള അർത്ഥത്തിലാണ്. തീയുടെ നിറം എന്ന് പറഞ്ഞാൽ ചുവപ്പെന്നാണ്. തീയുടെ നിറം എന്ന് പറഞ്ഞാൽ ചുവപ്പാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഒരു സംഘമാണ് ഈ കുതിരപ്പുറത്തിരിക്കുന്ന ആളുകളെ കുറിച്ചുള്ള വിശദീകരണമാണ്. അടുത്തതായിട്ട് കുതിരകളുടെ തല, ഇനിയാണ് കുതിരയാണ് നമ്മുടെ വിഷയം. ഈ കുതിരയിൽ 3 ഒന്നിച്ചു കൂടുന്നുണ്ട്. ഈ കുതിരയിൽ നിങ്ങൾ വായിച്ചപ്പോൾ താഴോട്ട് വരുമ്പോൾ വാക്യം നമുക്ക് കാണാൻ കഴിയും, കുതിരയുടെ ശക്തി, സാധാരണ കുതിരയുടെ ശക്തി എവിടെയാണ്? കുതിരയുടെ ശക്തി കാലില്ല. കാര്യം കുതിരയുടെ ശക്തി, കുതിരയുടെ ശക്തി എന്ന് പറയുന്നത് കുതിരയുടെ ഓട്ടം, അതാണ് പവർ എന്ന് പറയുന്നത്, അതിലാണ്. പക്ഷെ ഈ കുതിരയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരിക്കുന്നത് ഈ കുതിരയുടെ ശക്തി എവിടെയാണ്? വായിലും വാലിലും മുമ്പിലും പുറകിലും.
ഈ കുതിരയുടെ ശക്തി ഈ കുതിരയ്ക്ക് ഇങ്ങനെ ഒരു ശക്തി എന്ന് പറയുമ്പോൾ ഓർക്കണം കുതിരയുടെ വാ എന്തോവാണ് കുതിരയുടെ വാൽ എന്തോവാണ് എന്ന് ഓർക്കണം കുതിരയുടെ ഉടല് മാത്രമേ ഉള്ളൂ കുതിരയുടെ മനസ്സിലായി ഇവിടെ കുതിരപ്പടയാണ് ഈ വരുന്നത് കുതിരപ്പട എന്ന് പറയാൻ കാര്യം കുതിരയുടെ രൂപമാണ് ഉടൽ ഉടൽ കുതിരയാണ് കാലും ഉടൽ ശരീരമൊക്കെ കുതിരയുടെയാണ് പക്ഷെങ്കിൽ കുതിരയുടെ വായെന്ന് പറയുന്നത് എന്തിൻ്റെയാണ് സിംഹത്തിന്റെ വായാണ് അപ്പോൾ സിംഹത്തിന്റെ വാ പോലുള്ളതായ വായ കുതിരയ്ക്ക് ഇനി വാല് എന്ന് പറയുന്നത് സർപ്പത്തിന്റെ സർപ്പത്തിന്റെ തലയാണ് വാല് അപ്പോൾ സർപ്പത്തിന്റെ തലയെന്ന് പറയുന്നത് സർപ്പത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് സർപ്പത്തിന്റെ തലയാണ് സർപ്പത്തിന്റെ തലയാണ് സർപ്പത്തിന്റെ തല ചതച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തലയ്ക്ക് ചേർന്ന് അടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സർപ്പത്തിന്റെ ശക്തി കഴിഞ്ഞു അപ്പോൾ സർപ്പം എന്ന് പറയുന്നതിന് അതുകൊണ്ടാണ് മൂർഖനെയും മറ്റൊക്കെ കൊല്ലുന്നത് മൂർഖൻ പാമ്പിനെയും മറ്റൊക്കെ കൊല്ലുന്നവർ എന്ത് നോക്കി തല നോക്കി അടിക്കുന്നത് അത് വിദഗ്ധന്മാർക്ക് മാത്രം ചെയ്യാവുന്ന കാര്യമാണ് അതല്ല സാധാരണക്കാർക്ക് പറ്റിയ കാര്യമല്ല മൂർഖൻ പാമ്പിനെയൊക്കെ കൊല്ലുക എന്ന് പറയും അപ്പോൾ അപകടമാണ് അപ്പോൾ പാമ്പിന്റെ രൂപത്തിലുള്ളതായ അല്ലെങ്കിൽ പാമ്പിന്റെ തല പോലുള്ളതായ വാല് സിംഹത്തിന്റെ തല പോലുള്ളതായ വായ് അല്ലെങ്കിൽ തല ഈ കുതിരയ്ക്ക് അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് ഇതിന്റെ വായിക്കും വാലിനുമാണ് ഈ കുതിരയ്ക്ക് ശക്തി സിംഹത്തിന്റെ തലയായിരിക്കുന്നു അപ്പോൾ സിംഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത് സിംഹത്തിന്റെ പല്ലും സിംഹത്തിന്റെ തലയും ഇതെല്ലാം സിംഹത്തിന്റെ ശക്തിയെയും പൗരനെയും കാണിക്കുന്നതാണ് സർപ്പത്തിന്റെ തലയെന്ന് പറയുന്നത് സർപ്പത്തിന്റെ ശക്തിയെ കാണിക്കുന്നതാണ് അപ്പോൾ രണ്ട് ജീവികളുടെ ശക്തിയാണ് ഈ കുതിരയിൽ ഒത്തുചേർന്നിരിക്കുന്നത് ഒന്ന് തല ഒന്ന് വാൽ അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് ഈ കുതിരയുടെ ശക്തി എന്ന് പറയുന്നത് വായിലും വാലിലുമായിരുന്നു എന്ന് പറയുന്നു പ്രാസം ഒപ്പിച്ചാണ് പറഞ്ഞേക്കുന്നത് വായിലും വാലിലും അടുത്തതായിട്ട് കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു നമ്മൾ ഇപ്പോഴും ചിന്തിച്ചു വരുന്നത് ഇതൊക്കെ പണ്ട് കാലത്ത് മനുഷ്യൻ നോക്കിയാൽ ഇങ്ങനെയൊക്കെ മനുഷ്യൻ മരിക്കുമോ എന്നൊക്കെ ഉള്ളതായ ചിന്ത പണ്ടുണ്ടായിരുന്നു എന്നെല്ലാം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ചിന്തിച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഇത് എളുപ്പമാണ് നമുക്ക് അവിടേക്ക് വരാം ഇവിടെ അടുത്തായിട്ട് നാം കാണുന്നതും ഈ കുതിരയുടെ വായിൽ നിന്നും എന്ത് ചെയ്യുന്നു തീയ് പുക ഗന്ധകം പുറപ്പെട്ടു തീയും പുകയും ഗന്ധകവും ഈ മൃഗത്തിന്റെ വായിൽ നിന്നും പുറപ്പെട്ടു തീയ പുക ഗന്ധകം അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് അടുത്ത വാക്യത്തിലേക്ക് നാം വരുമ്പോൾ വായിൽ നിന്ന് പുറപ്പെടുന്ന തീ പുക ഗന്ധകം എന്നീ മൂന്ന് ബാധയാൽ മനുഷ്യരിൽ മൂന്നിലൊന്ന് മരിച്ചു അപ്പോൾ ഈ സിംഹത്തിന്റെ വായിൽ നിന്നും പുറപ്പെട്ടതായ തീയ് അല്ലെ കുതിരയുടെ വായിൽ നിന്നും പുറപ്പെട്ടതായ തീ സിംഹതുല്യമായ വായിൽ നിന്ന് പുറപ്പെടുന്നതായ തീയ് പുക ഗന്ധകം ഇത് മൂന്നും കൂടെ ഇട ചെന്നു കഴിഞ്ഞപ്പോൾ മൂന്ന് ബാധയായിട്ടാണ് പറയുന്നത് മൂന്ന് പ്ലേഗ് എന്നുള്ള നിലയിലാണ് ഇത് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു മനുഷ്യൻ മൂന്നിലൊന്ന് നശിക്കുകയാണ് ഇതിന്റെ സ്മെല്ല് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗന്ധകവും തീയും പുകയും ഒക്കെ നമുക്കറിയാം തീ കൊണ്ട് മനുഷ്യൻ മരിക്കും പുക കൊണ്ടും മനുഷ്യൻ മരിക്കും ഗന്ധകവും മനുഷ്യനെ കൊല്ലുവാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കണം പഴയ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നോക്കിയാൽ സോദോം ഗോമോറ എന്ന് പറയുന്ന സ്ഥലം തീക്കിരയായി എന്ന് പറയുന്നിടത്ത് വർഷിച്ച സാധനം തീയും ഗന്ധവും നിങ്ങൾ ഓർക്കണം അപ്പോൾ ഇവിടെ തീ കൊണ്ടാണ് വാസ്തവത്തിൽ കൂടുതൽ പേരും എന്ത് ചെയ്യുന്നത് തീ കൊണ്ട് തീയും പുകയും എന്ന് പറയുന്നത് തീയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം കാര്യം തീയും അതിനെ തീയെ ശക്തി കൂട്ടുന്നതായ ഗന്ധകവും അപ്പോൾ ആ നിലയിൽ മനുഷ്യൻ ഈ ബാധയാൽ മരിക്കുന്നു എന്നുള്ളതാണ് വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു വായിൽ നിന്ന് പുറപ്പെടുന്ന തീ പുക ഗന്ധകം എന്നീ മൂന്ന് ബാധയാൽ മനുഷ്യരിൽ മൂന്നിലൊന്ന് മരിച്ചുപോയി കുതിരകളുടെ ശക്തി വായിലും വാലിലുമായിരുന്നു വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതും ആയിരുന്നു അപ്പോൾ സർപ്പത്തിന്റെ തല പോലുള്ളതായ വാൽ അതുകൊണ്ടാണ് വാലിന് ശക്തി ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവയാൽ അത്രേ കേടുവരുത്തുന്നതും അപ്പോൾ ഈ കുതിരയുടെ വാ കൊണ്ടും അതുപോലെ തന്നെ വാലുകൊണ്ടും ആണ് കേടുവരുത്തുന്നത് ഈ രണ്ട് ഭാഗങ്ങളാണ് കാരണം വായിൽ കൂടിയാണ് എന്ത് പുറപ്പെട്ടത് തീയും പുകയും ഗന്ധകവും പുറപ്പെടുന്നു വാല് കൊണ്ട് വാല് സർപ്പത്തിന്റെ തല പോലുള്ളതായ വാല്
ഈ ഇത് വെച്ച് എന്ത് ചെയ്യുക മനുഷ്യനെ കടിക്കുന്നു അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ വിഷം പകർത്തുന്നു ഈ നിലയിൽ വാ കൊണ്ടും വാലുകൊണ്ടും ഈ കുതിര എന്ത് ചെയ്യുക മനുഷ്യനെ പീഡിപ്പിക്കുകയല്ല മനുഷ്യൻ എന്ത് ചെയ്യുക മനുഷ്യൻ അക്ഷരാർത്ഥത്തിൽ മരിക്കുക അഞ്ചാമത്തെ ആറാമത്തെ ബാധ ഈ ഈ കാഹളങ്ങൾ തമ്മിൽ വ്യത്യാസം ഇതാണ് അഞ്ചാമത്തെ കാഹളം മൂതിയപ്പോൾ വെട്ടുക്കിളി ബാധ എന്ന് പറഞ്ഞ ആ സമയത്ത് നാം കണ്ടു മനുഷ്യൻ എന്ത് ചെയ്യുക മരണം കൊതിക്കുക മനുഷ്യനെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണ് ഇവിടെ അതല്ല ഇവിടെ മനുഷ്യൻ എന്ത് ചെയ്യുക മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെടുന്നു പോലെ മനുഷ്യൻ മരിക്കുകയാണ് കാര്യം കൽപ്പന അങ്ങനെയാണ് മനുഷ്യനെ കൊന്നുകളയുക മൂന്നിരുന്ന് മനുഷ്യനെ കൊന്നുകളയുക എന്നുള്ളത് ആ നിലയിലുള്ളതായ കൽപ്പനയാണ് കുതിരകളുടെ ശക്തി വായിലും വാലിലുമായിരുന്നു വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതും ആയിരുന്നു ഇവയാൽ അത്ര കേടുവരുത്തുന്നത് ഈ ബാധകള് ഇനിയാണ് നാം ചിന്തിക്കേണ്ടതായ ഭാഗം നമ്മളെ സമയം വളരെ ഈ കാലഘട്ടത്തിനും പ്രസക്തമായ കാര്യം അടുത്തതായിട്ട് പറയും ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണുവാനും കേൾക്കുവാനും നടക്കുവാനും വയ്യാത്ത പൊന്നെ വെള്ളി ചെമ്പ കല്ല് മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല ഇത്രയും വലിയ സംഭവങ്ങൾ മനുഷ്യന്റെ കൺമുമ്പിൽ എന്ത് ചെയ്യുക കൺമുമ്പിൽ നടക്കുക പക്ഷെ കൺമുമ്പിൽ നടന്നിട്ടും ജീവനുള്ളതായ ദൈവത്തെങ്കിലെ കുറിച്ചുള്ള തിരിച്ചറിവോ അല്ലെങ്കിൽ ആ ദൈവത്തെങ്കിലേക്ക് വരണമെന്നോ ദൈവത്തോട് അടുക്കണമെന്നോ ഉള്ള ആഗ്രഹം മനുഷ്യനില്ല എങ്ങനെ മനുഷ്യനായിരുന്നോ അതേ രീതിയിൽ തന്നെ മനുഷ്യൻ തുടരുകയാണ് അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നതിന് വേണ്ടിയും ദൈവങ്ങളെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും കൈപ്പണിയും അതുപോലെ തന്നെ തൊഴിലും ഇതൊന്നും വിടുന്നില്ല മനുഷ്യൻ കൈപ്പണി എന്ന് പറയുന്നത് വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി നിങ്ങളുള്ള പണികളും തൊഴിലെന്ന് പറയുന്നത് താഴോട്ട് വരുന്നുണ്ട് അടുത്ത തൊഴിൽ എന്തൊക്കെയായിരുന്നു ആളുകൾ ഇതിനൊന്നും ഒരു വ്യത്യാസവും അപ്പോൾ മനുഷ്യൻ ആ വാസ്തവത്തിൽ ഹൃദയം കഠിനമായ അവസ്ഥയാണ് നമുക്കറിയാം ഫറവോന്റെ ചരിത്രം നാം നോക്കുമ്പോൾ ഫറവോന്റെ മുമ്പിൽ ഓരോ ബാധ നടന്നു കഴിയുമ്പോഴും ഫറവോന്റെ ഹൃദയം എന്ത് ചെയ്തു ഹൃദയം കഠിനപ്പെട്ടു ഒന്നാമത്തെ ബാധ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വേണമെങ്കിൽ വിടാമായിരുന്നു ഈ ബാധ തുടങ്ങുന്നതിന് മുമ്പേ വേണം വിടായിരുന്നു കാര്യം സർപ്പ വടി സർപ്പമായി മന്ത്രവാദികളുടെ വടിയെ മുഴുവൻ വിഴുങ്ങുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ചിന്തിച്ചാൽ മതിയായിരുന്നു ഏട്ടാ ഇത് അസാധാരണ പുള്ളികളാണ് വിട്ടേക്കാം ജനത്തെ വിട്ടേക്കാം എന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു പക്ഷെ വിട്ടില്ല ഹൃദയം കഠിനപ്പെടുന്നതായ മനോഭാവം ഫറവോന്റെ ആ മനോഭാവം തന്നെയാണ് ഈ കാലഘട്ടത്തിലെ ജനങ്ങളുടെ നിന്ന് നാം ഓർക്കണം ഇവിടെ അടുത്ത ഇവിടെ പറയുന്ന ഈ ഈ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നിങ്ങൾ നോക്കൂ കാണുവാനും കേൾക്കുവാനും നടക്കുവാനും വയ്യാത്ത പൊന്നെ വെള്ളി ചെമ്പ കല്ല് മരം കൊണ്ടുള്ള ബിംബങ്ങൾ പലതരത്തിലുള്ളതായ ബിംബങ്ങളാണ് അതായത് വില കുറഞ്ഞതും വില കൂടിയതും ഈ വില കുറഞ്ഞതും വില കൂടിയതും എല്ലാം എന്തു തന്നെയാണ് തടി കൊണ്ടുണ്ടാക്കിയാലും എല്ലാം ബിംബമാണ് ജീവനില്ലാത്തതാണ് ഒന്നിനും ജീവനില്ല എല്ലാം ബിംബമാണ് സ്വർണമായാലും കൊള്ളാം വെള്ളിയായാലും കൊള്ളാം അതുപോലെ തന്നെ ചെമ്പായാലും കൊള്ളാം തടിയായാലും കൊള്ളാം എല്ലാം ബിംബമാണ് എല്ലാം ഓരോ രൂപങ്ങളാണ് അതിൻ്റെ കൂടെ തന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു ഭാഗമുണ്ട് ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും അപ്പോൾ ആളുകൾ ആരെ ആരാധിക്കും ദുർഭൂതങ്ങളെ ആരാധിക്കും ഡീമൺസ് നമ്മൾ ഇത് പഴയ നിയമത്തിലെ ആശയമാണ് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് വിഗ്രഹം ഉണ്ടാക്കി ആരാധിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നത് അവർ ഭൂതങ്ങളെ ആരാധിക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത് നാം സങ്കീർത്തനത്തിൽ ഇതിന് വാക്യമുണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറയുന്നുണ്ട് ജാതികൾ ബലി കഴിക്കുന്നത് ആർക്കാണ് ഭൂതങ്ങൾക്ക് ബലി കഴിക്കുന്നു അപ്പോൾ അവർ ബലി കഴിക്കുന്നത് വിഗ്രഹങ്ങളുടെ മുമ്പിലാണ് പക്ഷെ പൗലോസ് അതിനെ അല്പം കൂടെ വ്യക്തമാക്കി പറഞ്ഞു ജാതികൾ ബലി കഴിക്കുന്നത് വിഗ്രഹങ്ങൾക്ക് എന്നുള്ളതല്ല ആർക്ക് കഴിക്കുന്നു ഭൂതങ്ങൾക്ക് ബലി കഴിക്കുന്നു എന്നുള്ളത് ഡീമൻസിന് ബലി കഴിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ നിലയിൽ നാം സാധാരണ വിഗ്രഹാരാധനയോടുള്ള ബന്ധത്തിൽ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ വരാത്തൊരാശയമാണ് ഭൂതങ്ങളെ ആരാധിക്കുന്നു എന്നുള്ള ആ ചിന്താഗതി ഭൂതങ്ങൾ അപ്പോൾ ഈ ഈ വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ചിലതിനെ ആളുകൾ കരുതുന്നു ആ നിലയിലാണ് നമുക്ക് എങ്കിലും അതിനെ അതിനെ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ദൈവമല്ലാത്തതിനെ ഉണ്ടാക്കി ദൈവമാണെന്നുള്ള ആ സങ്കല്പത്തിൽ അതിനെ വെച്ച് ആരാധിക്കുന്ന ആ മനുഷ്യൻ്റെ മനോഭാവം അതിനെ ഉണ്ടാക്കുന്നു അതിനെ ആരാധിക്കുന്നു അതിനെ വിറ്റ് പണം ഉണ്ടാക്കുന്നു അതിനെ കൊണ്ടുപജീവിക്കുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നടക്കുകയാണ് അപ്പോൾ എല്ലാം ഈ ഉണ്ടാക്കിയ ഈ വസ്തുവകകൾ കൊണ്ടുണ്ടാക്കിയ സകലതും സങ്കീർത്തനക്കാരൻ ഇപ്രകാരമാണ് പറയുന്നത് ജാതികളുടെ ദൈവങ്ങൾ
അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നില്ല എന്നെല്ലാം പറയുന്ന അവിടെ വേറൊരു വാചകം കൂടുണ്ട്, അവയെ ഉണ്ടാക്കിയവരും അവയെ പോലെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നാം ഓർക്കണം, ഈ ഈ വക വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു ജീവനുള്ളതായ ദൈവത്തെ തിരിച്ചറിയുവാനും ദൈവത്തെ ആരാധിക്കുവാനും ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ കണ്ണുനീര് കാണുന്ന, നമ്മുടെ കണ്ണുനീര് തൻ്റെ തുരുത്തിയിൽ പകർന്നു വയ്ക്കുന്ന, നമ്മുടെ നിലവിളി കേൾക്കുവാൻ ചെവി ചായച്ച് നമ്മുടെ നിലവിളി കേൾക്കുന്ന, നമ്മുടെ യാചനകൾക്ക് മറുപടി നൽകുന്ന ജീവനുള്ളതായ ഒരു ദൈവത്തെ കണ്ടുമുട്ടുവാനും ആ ദൈവത്തെ ആരാധിക്കുവാനും ഭാഗ്യം ലഭിച്ചതായ നാം വാസ്തവത്തിൽ എത്ര ശ്രേഷ്ഠമായ അനുഭവത്തിലാണ് എന്നുള്ളത് ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ നാം ഓർക്കണം. നാം എത്ര ശ്രേഷ്ഠകരമായ അനുഭവത്തിലാണ്. ഈ ലോകത്തിലെ അനേക ആളുകൾ കാണിക്കുന്ന വിഷയങ്ങൾ കാണുമ്പോൾ, ദൈവം എന്നുള്ളതായ നിലയിൽ അവർ കാണിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ, വാസ്തവത്തിൽ മൂക്കത്ത് വിരൽ വെച്ച് പോകും ചില ആളുകൾ ദൈവം എന്നുള്ളതായ നിലയിൽ ദൈവസങ്കല്പത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഓർത്താൽ വിഗ്രഹങ്ങളുടെ മുമ്പിൽ. നമുക്കറിയാം, ഭാരതത്തിലെ കാര്യം തന്നെ എടുത്താൽ വാസ്തവത്തിൽ പലപ്പോഴും മനുഷ്യനേക്കാൾ ഇമ്പോർട്ടൻസ് എന്തിനുണ്ട്? മൃഗങ്ങൾക്കുണ്ട്. നാട്ടിലൊരു കുരങ്ങിന് കൊടുത്തിരിക്കുന്ന വില പോലും മനുഷ്യനില്ല, പാമ്പിന് കൊടുത്തിരിക്കുന്ന വില. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ ആ പാമ്പിന് പാലും പഴവും ഒക്കെ കൊടുത്ത് അതിനെ എന്ത് ചെയ്യുന്നു? അതിനെ ആരാധിക്കുന്ന രീതി, കുരങ്ങിനെ ആരാധിക്കുന്ന രീതി, അതുപോലെ തന്നെ കാളയെ ആരാധിക്കുന്ന രീതി. ബായംകൂറുമ്പിൻ്റെ ചെന്ന് കഴിഞ്ഞാൽ വലിയ കാളക്കൂറ്റന്മാരെ കൊണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചാമുണ്ടി ഹില്ലൊക്കെ വലിയ കാള. ഇത് ആരാധനയുടെ ഭാഗമാണ്. എലി ആരാധന വസ്തുവാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇപ്പോഴതിന് അത് ടൗണിലുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. കോട്ടയം ടൗണിൽ കോട്ടയത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രം തിരുനക്കര ക്ഷേത്രമാണ്. അപ്പോൾ ഈ ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തിരുനക്കര മണികണ്ഠൻ എന്ന് പറഞ്ഞൊരു കാളയുണ്ട്, മണികണ്ഠൻ. ഇത് ഭയങ്കര വലിപ്പമായി, ഭയങ്കര വലിപ്പം എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ, അത്രയും വലിയ കാളയൊന്നും സാധാരണ എങ്ങും കാണാൻ കിട്ടത്തില്ല. ആ ഭയങ്കരമായ കാള പുള്ളിക്കാരനാണ് ചില സമയങ്ങളിൽ ട്രാഫിക് കംപ്ലീറ്റ് ബ്ലോക്കാക്കും. ഇത് ഇങ്ങനെ ഒരു നടപ്പിനിറങ്ങി പഴത്തല തപ്പി പോകുന്നതാണ്. പഴത്തല തപ്പി ഇങ്ങനെ പോയി കഴിഞ്ഞേച്ച് ഏതെങ്കിലും ഒരു കടയുടെ വാതിക്കൽ ഒരു പഴത്തല കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് തിന്ന് സാവകാശം മാറും. വണ്ടിക്കാരനവിടെ നിർത്തുകല്ലാതെ രക്ഷയൊന്നുമില്ല. പോലീസുകാരൻ അതിനെ തല്ലി ഓടിക്കാറില്ല. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നതായിരുന്നു, നിങ്ങൾ ഇതുപോലുള്ള കാഴ്ച കണ്ടു കാണും. ഇതൊക്കെ വാസ്തവത്തിൽ നമ്മുടെ അക്ഷരാഭ്യാസം വളരെ ഉണ്ടെന്ന് പറയുന്ന പട്ടണങ്ങളിൽ നടക്കുന്ന കാര്യമാണ്. നോർത്ത് ഇന്ത്യയിലെ കാര്യമല്ല, നമ്മുടെ സാക്ഷരതയിൽ മുമ്പിൽ നിൽക്കുന്ന കേരളത്തിലെ കാര്യമാണ് ഞാനീ പറഞ്ഞു എന്ന് പറഞ്ഞ ചുരുക്കത്തിൽ, മനുഷ്യനെന്ന് പറഞ്ഞവൻ്റെ ഉള്ളിൽ ഒരു ശൂന്യതാബോധമുണ്ട്. എന്തിനെയെങ്കിലും ആരാധിക്കണമെന്നുള്ളതായ ഒരു വ്യഗ്രത മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഒന്നുകിൽ ജീവനുള്ളതായ ദൈവത്തെങ്കിലേക്ക് തിരിയുക, അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതിനെയെങ്കിലും ഉള്ളിൽ കുടിയിരുത്തുക എന്നുള്ളതാണ്. നാം ഇന്ന് കാണുന്ന മനുഷ്യ ദൈവങ്ങൾ അല്ലെങ്കിൽ ആൾ ദൈവങ്ങൾ എന്ന് നാം വിളിക്കുന്ന, ഞാനാരുടെയും പേര് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം റെക്കോർഡ് ചെയ്തു. എന്നാൽ ആൾ ദൈവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ദൈവം ആൾ ദൈവം, കേരളത്തിലെ അനേക ആൾ ദൈവങ്ങളുണ്ട്. ഈ ആൾ ദൈവങ്ങളെ ഒക്കെ ആരാധിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യയിലെ പ്രസിദ്ധരായ ആൾ ദൈവങ്ങളുണ്ടായിരുന്നു. ഇവരെ ഒക്കെ ആരാധിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആര് മുതലുണ്ട്? സുപ്രീം കോടതി ജസ്റ്റിസ് ഉൾപ്പെടെ, ഇന്ത്യയിലെ നീതിനായ നിർവഹണ തലത്തിൽ തലപ്പത്തിരിക്കുന്ന ഉൾപ്പെടെ, ഭരണതലത്തിൽ കേന്ദ്രതലത്തിൽ പ്രധാനമന്ത്രി പ്രസിഡന്റ് തലങ്ങളിലുള്ള അല്ലെങ്കിൽ ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിമാരുൾപ്പെടെ ഒക്കെ ആളുകൾ ഈ വക വിഷയങ്ങളിലേക്ക് പോകണം. ഞാൻ പറഞ്ഞ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ശൂന്യതാ ബോധമുള്ളത് കൊണ്ടാണ് എന്തിനെയെങ്കിലും ആരാധിക്കണം എന്നുള്ളത് കൊണ്ട് അതിനുവേണ്ടിയുള്ളതായ വ്യഗ്രതയിൽ മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിനൊന്നും മാറ്റം സംഭവിക്കുന്നില്ല. ഏത് കാലഘട്ടത്തിലും ഈ ആറാമത്തെ കാഹളം ഊതി ഇത്രയും വലിയ സംഭവം, മൂന്നിലൊന്ന് മനുഷ്യൻ ഭൂമിയിൽ മരിച്ചിട്ടു ഓർക്കണം, മനുഷ്യരിൽ മൂന്നിലൊന്ന് മരിക്കുമ്പോൾ ഈ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതായ ദുർഗന്ധം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ, ഇപ്പോൾ തന്നെ വലിയൊരു ഭൂകമ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഹെയ്റ്റിയിൽ ഒരു ഭൂകമ്പം ഉണ്ടായപ്പോൾ ഓരോരുത്തർക്ക് ഓരോ കലറയൊന്നും കിട്ടിയില്ല, പ്രതീക്ഷിക്കുന്നുമില്ല. കാരണം കിട്ടിയതിനെ എല്ലാം കൂടെ വലിയ കുഴി കുത്തി എന്ത് ചെയ്യുക, കുഴിച്ചങ്ങിടുകയാണ്. ഇതേ നടക്കത്തുള്ളൂ, അത് തന്നെ എത്ര ദിവസം കഴിഞ്ഞാണ്. അപ്പോൾ ഇതൊക്കെ ആണ് സംഭവിക്കാൻ പോകുന്നത്. ഇതുപോലുള്ള സംഭവങ്ങൾ മനുഷ്യന്റെ കൺമുമ്പിൽ നടക്കുകയാണ്. ഇനി ഇതെല്ലാം വ്യക്തമായി കാണാനുള്ള സംവിധാനം വന്നുണ്ട്. നമ്മൾ അത് അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാം. സാക്ഷികളെ കുറിച്ച് പറയുമ്പോൾ ലോകം മുഴുവൻ ആ സാക്ഷികൾ മരിച്ചു തെരുവീതിയിൽ കിടക്കുന്ന ശവങ്ങൾ ലോകം മുഴുവൻ കാണുമെന്ന് പണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി വെച്ചപ്പോൾ ആർക്കും മനസ്സിലായില്ല അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചെങ്കിൽ, ഇന്ന് മനുഷ്യന് വളരെ വ്യാഖ്യാനം കൂടാതെ വ്യക്തമായി. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അന്നേരം തന്നെ ഇന്ത്യയിൽ അറിയുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ അറിയുന്നു. ഇങ്ങനെ സംഭവങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയപ്പെടുന്ന ഈ കാര്യങ്ങളൊക്കെ മനുഷ്യന്റെ കൺമുമ്പിൽ, അതായത് ഈ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ മൂന്നിലൊന്ന് മനുഷ്യൻ ഭൂമിയിൽ മരിച്ചു കഴിയുമ്പോൾ ലോകവ്യാപകമായി ഈ ശവങ്ങൾ മറവ് ചെയ്യുന്നതും ഇതിനോടുള്ള ബന്ധത്തിലെ സംഭവങ്ങളും ഒക്കെ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഏതെങ്കിലും ഒരു ഭാഗത്ത് എത്തിയില്ലെങ്കിൽ അവർ അവിടെയുള്ള ആളുകൾ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ലോകത്തിൽ നടക്കുന്നു എന്നുള്ളത് കൺമുമ്പിൽ അവർ ടി വിയിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും കണ്ടിട്ട് പോലും വ്യത്യാസം വരുന്നില്ല എന്നുള്ളതാണ്. കാരണം മനുഷ്യൻ അത്രമാത്രം റിബലിയസ് ആണ് ദൈവത്തോട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ഹൃദയം കഠിനപ്പെട്ട് കഴിഞ്ഞാൽ നാം ഒരു കാര്യം ഓർക്കണം, ഹൃദയ കാഠിന്യം എന്ന് പറയുന്ന ഒരു വലിയ കുഴപ്പമുള്ള വിഷയം. ഹൃദയ കാഠിന്യം, ഹൃദയം അതിനെ പക്ക നല്ല മലയാളത്തിൽ പറഞ്ഞാൽ ഹൃദയം എന്ത് ചെയ്യുക, ഹൃദയം കല്ലിക്കുക എന്നുള്ളതാണ്. ഹൃദയം കല്ലിച്ചു പോയാൽ എന്ത് സംഭവിക്കും? ഈ മുമ്പ് ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് എന്തോ ഹൃദയത്തിലേക്ക് രക്തം ചെല്ലുന്നത് എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ആകുന്നു. ഹൃദയം നിർജീവമാകുന്നു, ഹൃദയം പമ്പ് ചെയ്തുകൊണ്ടിരുന്ന ഹൃദയത്തിന്റെ ചലനം നിന്നുപോകുന്നു. ഹൃദയത്തിന്റെ ചലനം നിന്ന് കഴിയുമ്പോൾ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ബ്ലഡ് പോകേണ്ടതിന്റെ എല്ലാം സർക്കുലേഷൻ നിൽക്കുന്നു. ഹൃദയം കല്ലിച്ചതാണ് വിഷയം, ഹൃദയം നിർജീവമായി എന്നുള്ളതാണ്. അപ്പോൾ ചലനമറ്റൊരു ഹൃദയം എന്നുള്ളത് നാം ഓർക്കണം. ഇത് തന്നെയാണ് ആത്മീയമായി അന്ധത പിടിച്ചതായ അല്ലെങ്കിൽ ആത്മീയമായി ഹൃദയം തഴമ്പിച്ച പാപത്തെക്കുറിച്ച് പാപമാണെന്നുള്ള തിരിച്ചറിവില്ലാത്ത അല്ലെങ്കിൽ പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധമില്ലാത്ത ഒരു ജീവനുള്ളതായ ദൈവത്തെ ആവശ്യമുണ്ടെന്നുള്ള ചിന്തയില്ലാത്ത ഈ കാലഘട്ടം, ഇതിന് യാതൊരു വ്യത്യാസവും ഈ മഹോപദ്രവത്തിൻ്റെ മധ്യഭാഗത്തിലും ഉണ്ടാകുന്നില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇത്രയെല്ലാം സംഭവങ്ങൾ ദൈവം കാണിച്ചു. ഇതിന് ഓർക്കണം, നമ്മൾ പഠിച്ചു വരുമ്പോൾ കണ്ടല്ലോ ഈ ഗുരുതരമായ സംഭവവികാസങ്ങൾ അരങ്ങേറുമ്പോൾ ദൈവം എന്ത് വെക്കുന്നുണ്ട്? ഒരു ഗ്യാപ്പ് ഇടുന്നുണ്ട്, ഒരു സമയം. അതുകൊണ്ടാണ് കഴുകൻ പറന്ന് വന്നേച്ച് പറഞ്ഞു, നാല് കഷ്ടങ്ങൾ കഴിഞ്ഞ ഉടനെ ആ ഗ്യാപ്പിലാണ് കഴുകൻ പറന്നേച്ച് പറഞ്ഞു കഷ്ടം എന്നിട്ടുണ്ട്. നാല് കഴിഞ്ഞു, ഇനി മൂന്ന് കഷ്ടങ്ങൾ ഇനിയും വരുന്നു, അത് കഴിഞ്ഞപ്പോൾ ഒന്ന് കഴിഞ്ഞപ്പോൾ ഇനിയും രണ്ടുകൂടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വാണിങ്ങി കൊടുത്ത് മനുഷ്യനെ മടക്കി വരുത്തുവാൻ ശ്രമിക്കുകയാണ്. എന്നിട്ടും മനുഷ്യൻ വരുന്നില്ല എന്നുള്ളതാണ്. അവിടെ അവിടെ നാം അടുത്തായിട്ട് നോക്കുമ്പോൾ വയ്യാത്ത പൊന്നെ വെള്ളി ചെമ്പേ കല്ലേ മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെടുന്നില്ല. അപ്പോൾ ഈ ഇവക വിഷയങ്ങൾ എന്തൊക്കെയൊക്കെ ആരാധിച്ചു അതിൽ തന്നെ തുടരുക, ഏതെല്ലാം ദൈവങ്ങളെ ഉണ്ടാക്കിയോ അതിനെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. മാനസാന്തരം എന്ന് പറയുന്ന വിഷയം നടക്കുന്നില്ല. ഇതിനുള്ള ബന്ധത്തിൽ നിങ്ങളൊരു കാര്യം ഓർക്കണം, കർത്താവായ യേശു ക്രിസ്തു ഒരു ഉപമയിൽ ഇപ്രകാരം പറഞ്ഞു, ഒരു ധനവാന്റെയും ലാസറിന്റെയും ദൃഷ്ടാന്തം കർത്താവ് പറയുകയുണ്ട്. ധനവാന്റെയും ലാസറിന്റെയും ആ കഥയിൽ നമുക്ക് എല്ലാവർക്കും പരിചിതമായ കഥയാണ്. ആര് മരിച്ചു? ധനവാൻ മരിച്ചു, ലാസറും മരിച്ചു. പക്ഷെ ധനവാൻ യാതനാസ്ഥലത്ത് കിടന്നുകൊണ്ട് കണ്ടു അബ്രഹാം പിതാവിന്റെ മടിയിൽ ആരിയിരിക്കുന്നു, ലാസർ ഇരിക്കുന്നു. പക്ഷെ ധനവാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, താൻ പാപിയായതുകൊണ്ടല്ല എവിടെ എത്തിയത്, ഈ നരകത്തിൽ വന്നു. നിങ്ങൾ അദ്ദേഹം അവിടെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും, താൻ പാപിയായതുകൊണ്ടല്ല ഇവിടെ വന്നത്, താൻ മാനസാന്തരപ്പെടാഞ്ഞതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ ധനവാൻ കർത്താവിനോട് പറഞ്ഞു, ദാസറിനെ ഒന്ന് എൻ്റെ സഹോദരന്മാർ അവിടെ കൊണ്ട് കുറച്ച് വരും, അവരോടൊന്ന് സംസാരിക്കാൻ ലാസറിനെ അങ്ങോട്ട് നയിക്കണം, അവർക്ക് എന്തുണ്ടാവണം, അവർക്ക് മാനസാന്തരം. ഇപ്പൊ എനിക്ക് ഇതുണ്ടായില്ല, എനിക്ക് സംഭവിച്ചത് ഇന്നതാണ്, മാനസാന്തരപ്പെടാഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നത്. അവൻ ധനവാനായത് കൊണ്ടല്ല അവിടെ യാതനാ സ്ഥലത്ത് പോയത്, അവൻ മാനസാന്തരപ്പെട്ടില്ലെന്നുള്ളതാണ്. അപ്പൊ മാനസാന്തരം അവനിൽ നടന്നില്ല എന്നുള്ളതാണ്. അതിന് തടസ്സമായിട്ട് ഈ ധനവും മറ്റു കാര്യങ്ങളൊക്കെ ഇരുന്നു എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ മാനസാന്തരം ഉണ്ടാകണം, എൻ്റെ സഹോദരങ്ങൾക്കെങ്കിലും മാനസാന്തരം ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് കർത്താവിനോടോ സംസാരിക്കുന്നത്. പക്ഷെ അവിടെ ആ അവൻ്റെ റിക്വസ്റ്റ് അവിടെ അനുവദിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതും നാം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് നാം കാണുന്ന വിഷയം മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഒരു പട്ടിക നിങ്ങൾക്കിവിടെ കാണുവാൻ കഴിയും. അടുത്ത വാക്യത്തിൽ അവിടെ എന്തൊക്കെയാണ് മനുഷ്യൻ അന്ന് ചെയ്തു കൂട്ടുന്നതെന്ന് ഓർക്കണം. ഈ ഇത്രയും വലിയ സംഭവങ്ങൾ നടന്നിട്ടും മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ, തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. ഇതിൽ പെടാത്ത ഏത് പാപമുള്ള ഇപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ പറയപ്പെടുന്നതിൽ പെടുന്ന എല്ലാ പാപങ്ങളും ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 10 കൽപ്പനയിലെ 5 കൽപ്പനകളും ലംഘിക്കുന്നത് കാണുവാൻ കഴിയും. 10 കൽപ്പനകളിലെ 5 കണ്ടിന്യൂസ് ആയിട്ട് ലംഘിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും. ഞാൻ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരും. എന്തൊക്കെയാണ് നോക്കിയാൽ, നാം നേരത്തെ കണ്ടു ഇവര് എന്തുണ്ടാക്കുന്നു, വിഗ്രഹത്തെ ഉണ്ടാക്കുന്നു. 1 കൽപ്പന ലംഘനം, ഒരു വിഗ്രഹവും ഉണ്ടാകരുത്, അത് 1 കൽപ്പനയാണ്. ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് ഒന്നിന്റെയും രൂപവും ഉണ്ടാക്കരുത്. അപ്പോൾ ആ കൽപ്പനകൾ, ആദ്യത്തെ 2 കൽപ്പനകൾ, അവയെ ആരാധിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന വിഗ്രഹം ഉണ്ടാക്കരുത്, അവയെ എന്ത് ചെയ്യരുത്, വണങ്ങരുത്, നമസ്കരിക്കരുത്, ആരാധിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കൽപ്പന, 10 കൽപ്പനകളിലെ ആദ്യത്തെ 4 കൽപ്പനകളാണ് ദൈവത്തോടുള്ള ബന്ധത്തിലുള്ളത്.
പിന്നത്തെ ആറ് കൽപ്പനകൾ മനുഷ്യോന്മുഖമാണ്, മനുഷ്യർ തമ്മിൽ തമ്മിലുള്ളതായ കാര്യങ്ങളാണ്. ആ ദൈവത്തോട് പറഞ്ഞിട്ടുള്ള ബന്ധത്തിലെ നാല് കൽപ്പനകളിലെ രണ്ടെണ്ണവും ഇവിടെ ലംഘിക്കുക. വിഗ്രഹം ഉണ്ടാക്കുന്നു, വിഗ്രഹത്തെ എന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നു. ഇനി അടുത്തായിട്ട് അടുത്തതായിട്ട് ഇവിടെ നടക്കുന്ന പരിപാടി കൊലപാതകം എന്നുള്ളതാണ്. കൊലപാതകം എന്ന് പറയുന്നത് എത്രാമത്തെ കൽപ്പനയാണ്? ആറാമത്തെ കൽപ്പനയാണ്. ആറാമത്തെ കൽപ്പനയിലാണ് പറഞ്ഞേക്കുന്നത് കുല ചെയ്യരുത് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കൊലപാതകം എന്ന് പറയുന്നത് ഇന്നും ലോകത്തിൽ ഏറ്റവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയാത്ത കാര്യം. ഒരു വളരെ ചെറിയ സിറ്റി, അമേരിക്കയിലെ സിറ്റികളെ വെച്ച് നോക്കിയാൽ, നമ്മുടെ ഈ ലേക്ക്ലാൻഡ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സിറ്റിയാണ്. ലേക്ക്ലാൻഡ് ലെഡ്ജർ എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പറാണ് നമുക്കിവിടെ നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഈ ലേക്ക്ലാൻഡ് ലെഡ്ജർ വെടി അല്ലെങ്കിൽ ഷൂട്ടിങ് ഇല്ലാത്ത ഒറ്റ ദിവസം പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. നാം നോക്കിയ എവിടെങ്കിലും ഒന്നുകിൽ കടയിൽ ഷൂട്ടിങ് നടന്നു, അല്ലെ വീട്ടിൽ നടന്നു, ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഷൂട്ടിങ് നടന്നു എന്നുള്ള വാർത്തയോടുകൂടിയ ഒരു കൊച്ചു ഗ്രാമത്തിലെ പത്രവാർത്ത വരുന്നു. അപ്പോൾ ഓർക്കണം, കൊലപാതകം എന്ന് പറയുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൊലപാതകം ചെയ്താൽ ഫസ്റ്റ് ഡിഗ്രി മർഡർ ആണെന്നുള്ളത് വന്നാൽ ഡെത്ത് പെനാൽറ്റി ഉള്ളതായ സ്റ്റേറ്റുകൾ അമേരിക്കയിൽ പലതുണ്ട്. ഡെത്ത് പെനാൽറ്റി കിട്ടാൻ സാധ്യത ഉണ്ടെന്നറിയാം. എങ്കിലും 20-22 വയസ്സുള്ളവൻ വരെ മറ്റുള്ളവരെ കൊല്ലുക, അവന് മരണശിക്ഷ കിട്ടും എന്നുള്ള നിയമമുള്ള നാട്ടിൽ, ആ നിയമമുള്ള സംസ്ഥാനത്തും ഈ നിയമം ഒന്നും അവനെ തടയുന്നില്ല എന്നുള്ളതാണ്. പിടിക്കപ്പെടും എന്നുള്ളതാണ് പിന്നത്തെ വിഷയം. വളരെ ശാസ്ത്രീയമായ സംവിധാനങ്ങളുള്ളതായ രാജ്യം, തെളിവുകൾ ഉണ്ടാക്കി കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ വളരെ വളരെ സാങ്കേതിക വൈദഗ്ധ്യമുള്ളതായ ആളുകൾ പിടിക്കപ്പെടും. ഇതൊക്കെ ഉണ്ടെങ്കിലും കൊലപാതകവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നാം നോക്കിയാൽ കേരളത്തിലും മൊത്തത്തിൽ ഒരു 3-4 ന്യൂസ് പേപ്പർ നാം വായിച്ചു നോക്കിയാൽ കാണാം എന്തുമാത്രം ആളുകളാണ് കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ കൂടി കേരളത്തിലെ കൊലപാതകത്തിൻ്റെ എണ്ണം വളരെ കൂടി. ഇന്നലത്തെ പേപ്പറിലുണ്ട്, കോടതി വരാന്തയിൽ വെച്ച് ഭർത്താവ് എന്ത് ചെയ്തു? ഭാര്യയെ കുത്തി. കോടതി തമ്മിൽ സ്പ്ലിറ്റ് ആയിരുന്നു, അതിൻ്റെ വിഷയത്തോടെ ബന്ധത്തിൽ ആ കോടതി വന്നു. കോടതി വരാന്തയിൽ വെച്ച് ഭർത്താവ് ഭാര്യയെ കുത്തി കൊല്ലാനായിട്ട് ശ്രമിച്ചു. ഇതിങ്ങനെ കുത്തും കൊലപാതകങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഇതും വർദ്ധിക്കുകയാണ്. ആറാമത്തെ കൽപ്പനയാണ് ലംഘിക്കുന്നത്, കൊല ചെയ്യരുത് എന്നുള്ളത്. അതിൻ്റെ അടുത്തതായിട്ട് ശുദ്രം എന്നുള്ളതാണ്. അപ്പോൾ ശുദ്രം എന്ന് പറയുന്നത് നാം ഇവിടെ നോക്കിയാൽ, ഈ ആഭിചാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ജ്യോതിഷം, ഹസ്തരേഖാശാസ്ത്രം, ഭാവി പ്രവചനം, നക്ഷത്രഫലം, പിന്നെ ഭാഗ്യ ചീട്ടുകൾ, ഇതെല്ലാം ഈ ആഭിചാരത്തിൻ്റെ ഭാഗമാണ്, ശുദ്രപ്രയോഗത്തിൻ്റെ ഭാഗമാണ്. ലോട്ടറി. ഇനി ഇതിനോട് ചേർന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം. മയക്കുമരുന്ന് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്, മയക്കുമരുന്ന്. കാരണം ഈ ശുദ്രം എന്നുള്ളതിന് അല്ലെങ്കിൽ അതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഫാർമക്കെയ്യ എന്ന് പറയുന്ന പദമാണ്. ഫാർമക്കെയ്യ, ഫാർമക്കെയ്യ എന്നുള്ള പദത്തിൽ നിന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? ഫാർമസി എന്നുള്ളതായ പദം ഉണ്ടായിരിക്കും, ഫാർമക്കെയ്യ. അപ്പോൾ മരുന്ന് എന്നുള്ളതായ ബന്ധത്തിലാണ് ഈ പദം നിൽക്കുന്നത്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിലാണ് മയക്കുമരുന്നുകൾ എന്നുള്ളതായ വിഷയം. ഓർക്കണം, യോഹന്നാൻ ഇത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ലോകത്തിൽ മയക്കുമരുന്നൊന്നും അത്രയൊന്നും മറിച്ച് മദ്യം ഒക്കെ സേവിക്കുന്ന അത് കണ്ടുപോകുന്നേ ഉള്ളൂ. എന്നാൽ മയക്കുമരുന്ന് എന്ന് പറയുന്നത് പോലുള്ളതായ വിഷയങ്ങൾ, നാം ഇന്ന് നാം കേൾക്കുന്നതായ പേരുകൾ, ഇതുപോലുള്ള നമ്മൾ തന്നെ നമ്മുടെ ചെറുപ്രായത്തിൽ കേട്ടതാകപ്പെടെ കഞ്ചാവ് എന്നല്ലാതെ നമുക്ക് ആകെ ഒരു ഒരു ഈ മയക്കുമരുന്നുകളുടെ കൂട്ടത്തിൽ ആകെ അറിയാവുന്ന ഒരു പേര് ആള് കഞ്ചാവ് അടിച്ചു എന്നാണ് പറയുന്നത്. ഇന്ന് കഞ്ചാവിന്റെ സ്ഥാനം കഞ്ചാവ് എന്നുള്ള പേര് കേൾക്കാനില്ല. ബാക്കി എന്തെല്ലാം പേരുകളാണ് നാം ഇന്ന് കേൾക്കുന്നത് പല സ്ഥലങ്ങളിലും. ഇപ്പോൾ ഈ രാജ്യത്ത് തന്നെ കഴിഞ്ഞ ദിവസം ചില സംസ്ഥാനങ്ങളിൽ അത് ലീഗലൈസ് ചെയ്യുന്ന നിലകളിലേക്ക് എത്തുകയാണ്. ഓർക്കണം, അപ്പോൾ മയക്കുമരുന്നുകൾ എന്ന് അത് ഇന്ന് പാസ്സായില്ലെങ്കിൽ അടുത്തത് വീണ്ടും വരികയാണ്. അപ്പോൾ മയക്കുമരുന്ന് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ അത് അതിൻ്റെ ഗ്രിപ്പും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൂടിക്കൊണ്ടിരിക്കുക. ഇത് കിട്ടാൻ എങ്ങനെയെങ്കിലും അല്പമെങ്കിലും എന്തെല്ലാം കള്ളത്തരത്തിലായി മയക്കുമരുന്ന് സംഘടിപ്പിക്കുന്ന ഏരിയകളും കള്ള പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാക്കുന്നു, ഫാർമസിസ്റ്റുകളെ കള്ളത്തരത്തിൽ കളിപ്പിച്ച് അവിടുന്ന് അത് കിട്ടാനായിട്ട് ശ്രമിക്കുന്നു, ഡോക്ടർമാരുടേതാണെന്നുള്ള നിലയിൽ തന്നെ കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ ഈ മയക്കുമരുന്നിന് വേണ്ടി മനുഷ്യൻ ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ വേദനാ സംഹാരികൾ എന്നൊക്കെ പറയുന്ന പലതും പല മയക്കുമരുന്നുകളൊക്കെ ഇന്ന് മനുഷ്യൻ ഇതിനെല്ലാം അഡിക്റ്റാണ്, ഇതിനെല്ലാം മനുഷ്യൻ വിധേയപ്പെടുകയാണ്. ഓർക്കണം, യോഹന്നാൻ ഇത് എഴുതുന്ന സമയത്ത്
ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം ഇത്രയും വർദ്ധിച്ചു. ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും വലുതായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വർദ്ധിച്ചു വരുന്ന പാപങ്ങളുടെ കൂട്ടത്തിലുള്ള വിഷയമായിട്ടാണ് മയക്കുമരുന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഈ അധ്യായത്തിന്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ലോകത്തിൽ ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുന്ന പാപങ്ങളായി പറയുന്നു. ഇന്നത്തെ കാലത്ത് ഇത് തന്നെ അങ്ങോട്ട് പോകുമ്പോഴും പെരുകിക്കൊണ്ടിരിക്കുന്നു. അതിലൊന്നാമത്തേതായിട്ടാണ് എന്ത് പറഞ്ഞത്, വിഗ്രഹാരാധന. അത് ലോകത്തിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വിഗ്രഹാരാധന കുറയുകയല്ല, വിഗ്രഹാരാധന എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ തീർത്ഥാടന സ്ഥലങ്ങളിൽ നിന്ന് പറയുന്നിടത്ത് അംഗസംഖ്യ നോക്കിയാൽ മതി, അവിടുത്തെ വരുമാനം നോക്കിയാൽ മതി. അതിനർത്ഥം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങോട്ടുള്ള ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു, കുറയുകയല്ല. മനുഷ്യൻ പ്രബുദ്ധരാകുന്നു, വിദ്യാഭ്യാസം വർദ്ധിക്കുന്നു, ഇതൊക്കെ ശരിയാണെങ്കിലും ഈ വക കാര്യങ്ങളിൽ മനുഷ്യൻ കുറയുകയല്ല, മനുഷ്യൻ കൂടിക്കൊണ്ടിരിക്കുന്നു. തീർത്ഥാടനത്തിന് പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ ആ നിലയുള്ള ദർശനത്തിന് വേണ്ടി പോകുന്ന ആളുകൾ, അവരൊക്കെ ഇവിടെ എണ്ണം കൂടിക്കൊണ്ട്. അപ്പൊ വിഗ്രഹാരാധന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമതായിട്ട് കുലപാതകം ഭൂമിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ക്ഷുദ്രപ്രയോഗങ്ങൾ അല്ലെങ്കിൽ മയക്കുമരുന്നും അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞതായ ജ്യോതിഷം, ഹസ്തരേഖാശാസ്ത്ര, ഭാവി പ്രവചനം, നക്ഷത്രഫലം, ഭാഗ്യച്ചീട്ടുകൾ, ഇതെല്ലാം നമ്മുടെ കാലത്ത് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത്, നമ്മൾ തത്തയും കൊണ്ട് വരുന്ന സ്ത്രീകളുണ്ടോ, സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടോ, അവരാണ് നമ്മുടെ വീട്ടിലോട് വന്നിരുന്ന് കഴിഞ്ഞേച്ച് ഈ തത്തയെ കൊണ്ടൊരു ചീട്ട് എടുപ്പിച്ച് നമ്മൾ മുമ്പിലോട്ട് ഇട്ട് കഴിഞ്ഞേച്ച് ഇവർ നമ്മളെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം സന്തോഷകരമായ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് യാതൊരു ഗതിയില്ല, വേറൊരു കാര്യം. ഇവരിങ്ങനെ ഒക്കെ പറഞ്ഞാൽ ഇവർ ജീവിക്കും. അത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന നിലയിൽ വിദേശത്ത് പോകും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ്. ഹസ്തരേഖാശാസ്ത്രം, അപ്പോൾ ഈ രേഖാശാസ്ത്രം, ഹസ്തരേഖാശാസ്ത്രം, ജ്യോതിഷം, ഇങ്ങനെയുള്ളതായ കാര്യങ്ങളിലൊക്കെ ഉള്ള മനുഷ്യന്റെ വിശ്വാസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തായിട്ട് ഇതിനോട് ചേർന്ന് പറയുന്ന അടുത്ത പാപം എന്ന് പറയുന്നത് ദുർനടപ്പ് എന്നുള്ളതാണ്. ദുർനടപ്പ്, ഈ ദുർനടപ്പിനെ കുറിച്ച് നാം നോക്കിയാൽ പോർണിയ എന്ന് പറയുന്ന വാക്കാണ്, അതിൽ നിന്നാണ് പോർണോഗ്രഫി എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത്, ദുർനടപ്പ്. ഈ ദുർനടപ്പ് എന്ന് പറയുന്ന ഒരു വലിയ വളരെ വിശാലമായ ഒരു ഏരിയയാണ് ദുർനടപ്പ്. അതിനോട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഏറ്റവും സാങ്കേതിക വിദ്യയുടെ ഭാഗമായി മനുഷ്യന് വിരൽത്തുമ്പിൽ എത്തി നിൽക്കുന്നതായ ഇന്റർനെറ്റിലെ സൈറ്റുകൾ വരെ ഉൾപ്പെടും എന്ന് വിചാരിച്ചു. കാരണം ഇതൊന്നും പണ്ടില്ലായിരുന്നു, പണ്ട് മനുഷ്യൻ സ്വപ്നം പോലും കാണാഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് പാപം ചെയ്യാൻ മനുഷ്യൻ വീട് വിട്ട് ഇറങ്ങേണ്ട കാര്യമില്ല. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എന്ത് പാപവും ചെയ്യാം മനുഷ്യൻ. വീട്ടിൽ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ സാധാരണ സെൽഫോണോ, ആ സെൽഫോൺ കൊണ്ട് തന്നെ മനുഷ്യന് പല കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങൾ ആ ഫോൺ കൊണ്ട് സാധിക്കുന്നു, പല കാര്യങ്ങൾ. കേരളത്തിലെ അനേക സംഭവങ്ങൾ മിസ്ഡ് കോളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നിങ്ങൾ പല ഈ പേപ്പറുകളിലൊക്കെ വായിച്ചിരിക്കണം, മിസ്ഡ് കോൾ. ആളിൻ്റെ കോൾ സെൽഫോണിലേക്ക് ഒരു മിസ്ഡ് കോള് ചെല്ലുക, ആ മിസ്ഡ് കോള് വന്ന് ഉടനെ സാധാരണ ആളുകൾ തിരിച്ചു വിളിക്കും. അപ്പോൾ തിരിച്ചു വിളിക്കുമ്പോൾ വളരെ ഭംഗിയായ രീതിയിൽ ഡയലോഗിലൂടെ ആരംഭിക്കും. അങ്ങനെ ആ മനോഹരമായ ഡയലോഗിലൂടെ ആരംഭിക്കുമ്പോൾ അവിടെ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുകയാണ്. എവിടെ നിന്ന് ആരംഭിച്ചു, ഒരു മിസ്ഡ് കോളിൽ നിന്ന് ആരംഭിച്ചു. വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കല്ല ഇത് സംഭവിക്കുന്നത്. മിനിഞ്ഞാന്നത്തെ ന്യൂസ് പേപ്പറിലെ വാർത്ത ഞാൻ പറയാം. മിനിഞ്ഞാന്നത്തെ ന്യൂസ് പേപ്പർ, എം ടെക് ബിരുദധാരിയായ ഒരു യുവതി, ആ യുവതി ഫോണിലൂടെ ഒരാളിനെ പരിചയപ്പെട്ടു, ആളിനെ കണ്ടിട്ടില്ല. 24 വയസ്സ് മറ്റേ സ്ത്രീക്ക് പ്രായമുള്ളു. അപ്പോൾ മിസ്ഡ് കോളിൽ ആരംഭിച്ചു. ശബ്ദം കേൾക്കാൻ വളരെ സുഖം, അങ്ങേ തലക്കിൽ നിന്നും വളരെ മധുരമായി സംസാരിക്കുന്നു, വളരെ ആ ഒരു കേരളത്തിൻ്റെ രണ്ടറ്റത്താണ്, ഒന്ന് കണ്ണൂർ സൈഡ്, എക്സാക്ട് സ്ഥലം ഞാൻ പറയുന്നില്ല, ഒന്ന് തെക്കൻ സ്ഥലം. ഈ രണ്ട് സ്ഥലത്തു നിന്നാണ് അതിൻ്റെ ആരംഭം. യുവതി കേരളത്തിൻ്റെ തെക്കേയറ്റത്ത്, അങ്ങേ തലക്കൽ മിസ്ഡ് കോളിൻ്റെ ആരംഭം കുറിച്ച് ആൾ കേരളത്തിൻ്റെ വടക്കേറ്റത്ത്. അപ്പോൾ അവസാനം ഈ സ്നേഹമങ്ങ് കൂടി ഈ ആളിനെ ഒന്ന് കാണാനുള്ള വലിയ താല്പര്യത്തോടുകൂടി ഈ യുവതി കേരളത്തിൻ്റെ തെക്കേറ്റത്ത് നിന്നും വടക്കേറ്റത്തേക്ക് പോയി. വടക്കേ അറ്റത്ത് ചെന്നു. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഒരു പരിവക്കേട്ടിൽ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ആരോ ഓട്ടോറിക്ഷക്കാർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോയി. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ യുവതി പറഞ്ഞു, ഞാൻ ഇന്നയാളെ കാണാൻ വന്നിരിക്കുന്നതാണ്, ഇന്നതാണ് ടെലഫോൺ നമ്പർ ഈ ആളിനെ കാണാൻ. അദ്ദേഹം പറഞ്ഞു, വരാൻ പറഞ്ഞു, ഞാൻ വന്നതാണ്, ഞാൻ കാണാൻ വന്നതാണ്. പോലീസ് സ്റ്റേഷനിൽ ആളിനെ വിളിച്ചു വരുത്തി. വിളിച്ചു വരുത്തിയപ്പോൾ നവ യുവാവ്, 65 വയസ്സുള്ള ഒരു മനുഷ്യൻ, ഇദ്ദേഹമായിരുന്നു അങ്ങനെ ലൈനിലുണ്ടായിരുന്നത്. മിസ്ഡ് കോൾ ഇട്ടയാൾ 65 വയസ്സ് പ്രായമുള്ള മനുഷ്യൻ, യുവതിക്ക് 24 വയസ്സ്, ബിരുദധാരിയായ സ്ത്രീ. ഞാൻ പറഞ്ഞത് നാം ഇന്ന് ഇവിടെ ഇത് കേട്ടപ്പോൾ ചിരിച്ചു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്കും ചതിവിലേക്കും ആളുകളെ കൊണ്ടുപോകുന്ന ഈ മിസ്ഡ് കോളാണ്. അനേക അവരുടെ ഭാര്യമാണ്,
ഭർത്താക്കന്മാർ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഭാര്യമാർ അവർക്ക് ഇതുപോലെ മിസ്ഡ് കോൾ വരുന്നു. ഞാൻ പറഞ്ഞു മനുഷ്യന്റെ ഈ ദുർനടപ്പ് എന്ന് പറയുന്നതിനോട് ബന്ധത്തിൽ അതിനോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ പെരുകുകയാണ്. കുടുംബജീവിതത്തിൽ ഭർത്താവിനോട് വിശ്വസ്തയില്ലാത്ത ഭാര്യമാർ, ഭാര്യയോട് വിശ്വസ്തയില്ലാത്ത ഭർത്താക്കന്മാർ, മാതാപിതാക്കളോട് വിശ്വസ്തയില്ലാത്ത കുഞ്ഞുങ്ങൾ, സഭാ ശുശ്രൂഷകന്മാരോട് വിശ്വസ്തയില്ലാത്ത വിശ്വാസികൾ, ദൈവത്തെ ഭയമില്ലാത്ത സഭാ ശുശ്രൂഷകന്മാർ, ഇതെല്ലാം നാം ഇന്ന് കാണുന്ന കാര്യങ്ങളാണ്. ഇവരെല്ലാം ഈ പട്ടികയിലുണ്ട്. ഞാൻ ആരെ ഒഴിവാക്കിയല്ല പറയുന്നു, ഈ പട്ടിക, അതായത് ഈ പറയപ്പെടുന്ന ദുർനടപ്പ് എന്ന് പറയുന്ന ആ വിഷയം മനുഷ്യൻ ഇന്ന് വളരെ ലഘുവായി എടുത്തിരിക്കുന്ന വിഷയമാണ്, വളരെ ലഘുവായ കാര്യമായിട്ടിരിക്കുകയാണ്. ആളുകൾക്ക് ഇതൊരു വിഷയമേ അതിലെ ലാസ്റ്റ് ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഇപ്പൊ ഈ ആഴ്ച നാം കേട്ടോണ്ടിരിക്കും. സി ഐ എ തലവൻ എന്നുള്ള നിലയിൽ നമുക്ക് ആരും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വർദ്ധിച്ചു വരും. വെളിപ്പാട് പുസ്തകത്തിൽ മഹോപദ്രവത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴും ഇതെല്ലാം എന്ത് ചെയ്യും, വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. അവിടെ അടുത്തായിട്ട് പറയുന്നത്, അപ്പോൾ ദുർനടപ്പ് എന്നുള്ളതായ നിലയിൽ നാം ഇവിടെ കാണുന്നു ദുർനടപ്പ്. അപ്പോൾ ഈ ദുർനടപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഒരു കൽപ്പന അല്ല എങ്ങനെ ഇവിടെ വരികയാണ്, ഏഴാം കൽപ്പന, വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളതായ കൽപ്പന ഇവിടെ ലംഘിക്കപ്പെടുകയാണ് ഈ ദുർനടപ്പിനോടുള്ള ബന്ധത്തിൽ. ഇനിയും അടുത്ത ഒന്നുകൂടെ ഉണ്ട്, മോഷണം എട്ടാമത്തെ കൽപ്പനയാണ്. ആറാമത്തെ കൽപ്പന കൊലപാതകം, ഏഴാം കൽപ്പന വ്യഭിചാരം, എട്ടാം കൽപ്പന മോഷണം. അപ്പോൾ മോഷണവും വരികയാണ്. കാരണം ആളുകൾക്ക് ചില ആളുകളുടെ രക്തത്തിൽ തന്നെ ആവശ്യമുണ്ടായിട്ടല്ല ചില ആളുകൾ മോഷ്ടിക്കും, അവരുടെ ബ്ലഡിൽ തന്നെ ഉണ്ട് മോഷ്ടിക്കാനുള്ളതായ ഒരു 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 താല്പര്യം. അത് ചുമ്മാ രസത്തിന് വേണ്ടി മോഷ്ടിക്കുന്ന ആളുകളും ഒരു ഒരു സന്തോഷത്തിൽ, അല്ലാതെ ആവശ്യമുണ്ടായിട്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ആവശ്യത്തിന് ചെയ്യുന്നവർ ഒരുപാട്. ഏതായാലും കൊള്ളാം, ഈ മോഷണവും വർദ്ധിക്കും. കാരണം ഇപ്പം ചുരുക്കി പറഞ്ഞാൽ പത്ത് കൽപ്പനകളിലെ അഞ്ചെണ്ണവും അങ്ങ് പെരുവോ, അഞ്ചെണ്ണം ഇവിടെ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതേ ഉള്ളൂ, ബാക്കിയുള്ളതും പെരുവും. നാം ലേഖനത്തിൽ കാണുന്ന പോലെ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക, മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും, പിന്നെ ആ പറയുന്നിടത്തോണ്ട് അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും. അപ്പൊ അത് അത് എന്തോ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തതെന്ന് പറയുന്നത് കൽപ്പന ലംഘനമാണ്. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാൻ കൽപ്പനയിലുള്ള കാര്യമാണ്. അപ്പോൾ ഓർക്കണം, വേദപുസ്തകത്തിനെതിരെ ഭാഗങ്ങളിലും ഇതിനോട് ചേർന്ന് പോകുന്ന വിഷയങ്ങളുണ്ട്. ഇവിടെ മാത്രമുള്ള കാര്യം ഞാൻ പറഞ്ഞു, ഈ ആറാമത്തെ കാഹളം മൂതിക്കഴിഞ്ഞ സംഭവത്തോടുള്ള ബന്ധത്തിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നിടത്ത് തന്നെ അഞ്ച് കൽപ്പനകളെങ്കിലും എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് മനുഷ്യൻ ലംഘിച്ചുകൊണ്ട് അതിൽ മുന്നേറിക്കൊണ്ടിരിക്കുക, മനുഷ്യൻ മാനസാന്തരപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അവിടെ അവിടെ പറയുന്നത് ദുർനടപ്പ് മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെടുന്നതുമില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ദൈവവചനം ഇപ്രകാരമാണ് പറയുന്നത്, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരോടും മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കും. സിമ്പിളാണ്, ഇതാണ് ഇന്ന് വർഷങ്ങളായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ശബ്ദം ഇതാണ്, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെട്ട് കർത്താവിങ്കിലേക്ക് തിരിയുക. പക്ഷെ ഓർക്കണം, ഇത് വളരെ ബുദ്ധിമുട്ടുള്ളതായ കാര്യമാണ് ചിലർക്ക്. എന്നാൽ നമുക്കതിന് ഭാഗ്യം ലഭിച്ചു, അതോർത്തിയാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. യാദൃച്ഛയായി നമുക്ക് ലഭിച്ചതല്ല, ദൈവത്തിന്റെ കൃപ എന്റെ മേലും നിങ്ങളുടെ മേലും പകർന്നു. അർഹതയില്ലാത്ത സ്ഥലത്ത്, അർഹതയില്ലാത്തതായ ആ മേഖലയിൽ ആയിരുന്നപ്പോൾ, അല്ലെങ്കിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മളിലേക്കോ ദൈവത്തിന്റെ ജീവൻ പകർന്നു. അന്ധകാരത്തിലായിരുന്ന നമ്മളിലേക്കോ ദൈവത്തിന്റെ തേജസ് അയച്ച്, അല്ലെങ്കിൽ പ്രകാശം അയച്ച്, നമ്മളെ പ്രകാശഗോളങ്ങളാക്കി ദൈവം ഈ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ടു, അതുപോലെ തന്നെ ദൈവവചനത്തിന് അനുസൃതമായ ജീവിതം നയിച്ചു, കാഹളം ധ്വനിക്കും എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി, അല്ല അതിനു മുമ്പ് നാം ക്രിസ്തുവിൽ മരിക്കുന്ന ഒരു ഭാഗ്യകരമായ അവസ്ഥ നമുക്കുണ്ടാകണം എന്നുള്ളതായ ചിന്തയോടുകൂടി ജീവിക്കുവാൻ നമുക്കിടയാകണം. ദൈവത്തിന് സ്തോത്രം. അതിനെ നോക്കി നിത്യതയെ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം, നിത്യത മാത്രമാണ് നമ്മുടെ ലക്ഷ്യം, ബാക്കി ഒരു കാര്യങ്ങളും നമ്മുടെ ലക്ഷ്യമല്ല. നിത്യ എറ്റേണിറ്റി എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത്. അപ്പോൾ നിത്യതയെ ലാക്കാക്കി നാം ചുവടുകൾ വെച്ച് ദൈവസന്നിധിയിൽ ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ.